മഴയ്ക്കും നേരിയ ശമനം. മലപ്പുറം ജില്ലയിലെ തീരദേശങ്ങളിൽ തുടർച്ചയായ നാലാം ദിവസവും കടൽക്ഷോഭം തുടരുകയാണ്. മഴയെ തുടർന്ന് കണ്ണൂരിൽ പഴശ്ശി ഡാമിന്റെ ഷട്ടറുകൾ ഭാഗികമായി തുറന്നു. പറശ്ശിനിക്കടവ് ജെട്ടിയിൽ KTDC നിർത്തിയിട്ടിരുന്ന ബോട്ട് വെള്ളത്തിൽ താഴ്ന്നു. ഇടുക്കിയിൽ കനത്ത മഴയിൽ 205 ഹെക്ടർ കൃഷി നശിച്ചു. മരം വീണ് 17 വീടുകൾ പൂർണ്ണമായും 258 വീടുകൾ ഭാഗികമായും തകർന്നു. കണ്ണൂരിലെ പഴശ്ശി ഡാമിൽ നിന്നും മനൂഭരത്ത്, മലപ്പുറത്ത് നിന്നും ജിഷാദ് വളാഞ്ചേരി, തൊടുപുഴയിൽ നിന്നും സാഗർ, വടകരയിൽ നിന്നും സുശാന്ത് എന്നിവരാണ് ചേരുന്നത്. ആദ്യം മനൂഭരത്തിലേക്കാണ്. മനു, കണ്ണൂരിൽ മഴയ്ക്കൊരു ശമനമുണ്ട്. തീരദേശങ്ങളിലെ ഒരു അവസ്ഥ എങ്ങനെയാണ്? ഈ പഴശ്ശി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ, ഒപ്പം തന്നെ ഈ പറശ്ശിനിക്കടവ് പുഴയിൽ നിർത്തിയിട്ടിരുന്ന ബോട്ട് താഴ്ന്നുപോയ ഒരു അവസ്ഥ കൂടി ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. കണ്ണൂരിൽ ഇപ്പോഴും ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. ചാറ്റൽ മഴയാണ് പ്രധാനമായും ഉള്ളത്. എങ്കിലും ഈ നദികളുടെയൊക്കെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. പഴശ്ശി ഡാമിൻ്റെ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് ഷട്ടറുകൾ ഭാഗികമായി തുറക്കാൻ ജില്ലാ കലക്ടർ ഉത്തരവ് നൽകി. 5 ഷട്ടറുകളാണ് ഡാമിൻ്റെ ഭാഗികമായി തുറന്നിട്ടുള്ളത്. 27.52 മീറ്ററാണ് ഈ പഴശ്ശി ഡാമിൻ്റെ സംഭരണ ശേഷി. എന്നാൽ ഡാമിലെ ജലനിരപ്പ് 24.55 മീറ്ററായി ഉയർന്നതോടുകൂടിയാണ് ഇത് തുറക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനകളുണ്ടായത്. ഒരു മണിക്കൂറിൽ 10 സെൻറ്റിമീറ്റർ വെച്ചാണ് ഡാമിൻ്റെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരുന്നത്. ഏതായാലും ഇപ്പോൾ ഡാം തുറന്നിരിക്കുന്നു. കണ്ണൂർ ജില്ലയിലെ പടിയൂർ, ഇരിക്കൂർ, നാറാത്ത്, കൂടാളി, പാപ്പിനിശ്ശേരി, വളപട്ടണം, കല്യാശ്ശേരി, മയ്യിൽ, മലപട്ടണം, ചെങ്ങളായി എന്നീ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളും ആന്തൂർ, മട്ടന്നൂർ, ഇരിട്ടി മുനിസിപ്പാലിറ്റിയിലെ ആളുകളും ജാഗ്രത പാലിക്കണം എന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. കാരണം ഈ വെള്ളം ഒഴുകി ആ പ്രദേശങ്ങളിലൂടെയാണ് പോകുക. ഏതായാലും ഇവിടെയെല്ലാം തന്നെ പോലീസും ഫയർഫോഴ്സും റവന്യൂ ഉദ്യോഗസ്ഥരും ജാഗ്രത പാലിക്കണം എന്ന് കൂടി, അവരെ തയ്യാറായി നിൽക്കണം എന്നുകൂടി ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. കണ്ണൂർ പറശ്ശിനിക്കടവിലെ ബോട്ട് ജെട്ടിയിൽ നിർത്തിയിട്ടിരുന്ന KTDCയുടെ ആളില്ലാത്തൊരു ബോട്ട് വെള്ളത്തിലേക്ക് താഴ്ന്നു. കാരണം ഈ മഴ പെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ മുകൾ ഭാഗം തുറന്നിരുന്നതിനാൽ അതിലേക്ക് വെള്ളം ഇറങ്ങിയാണ് ഈ ബോട്ട് വെള്ളത്തിലേക്ക് താഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും അവിടെ ആളുകൾ അത് പെട്ടെന്ന് കാണുകയും ഒരു കയർ വെച്ച് കെട്ടി ബോട്ട് ഒലിച്ചു പോകുന്നത് തടയുകയും ചെയ്തിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പിലൊക്കെ കഴിയുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ, അതുപോലെ ബന്ധുവീടുകളിലൊക്കെ കഴിയുന്നവർക്ക്, ഈ തീരപ്രദേശത്തുള്ള ആളുകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അവരുടെ വീടുകളിലേക്ക് മടങ്ങാൻ കഴിയും എന്നൊരു പ്രതീക്ഷയാണ് ഉള്ളത്. മഴ കുറയുന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് കണ്ണൂരിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കണ്ണൂരിൽ നിന്നുള്ള വിവരങ്ങളാണ് മനൂഭരത്ത് പങ്കുവച്ചത്. മലപ്പുറത്തേക്ക് വരികയാണെങ്കിൽ ജിഷാദ് വളാഞ്ചേരി അവിടെ നിന്നും ചേർന്നുണ്ട്. ജിഷാദ്, ഈ മഴയ്ക്ക് അല്പം ഒരു കുറവുണ്ട് എന്ന റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ തീരദേശത്തെ കടലാക്രമണ ഭീഷണി അതിപ്പോഴെങ്ങനെയാണ്, അതിന്റെ ഒരു അവസ്ഥ? രഞ്ജിനി, പൊന്നാനി ലൈറ്റ് ഹൗസ് മുതൽ ജില്ലാ അതിർത്തിയായ കാപ്പരിക്കാട് വരെയുള്ള ഭാഗങ്ങളിലാണ് കടലേറ്റം ഞായറാഴ്ചയും ശക്തമായിരിക്കുന്നത്. അതുപോലെ തന്നെ പൊന്നാനി ലൈറ്റ് ഹൗസ് പരിസരം, മരക്കടവ്, അലിയാർപള്ളി, തെക്കേക്കടവ്, മുറിഞ്ഞഴി, പുതുപൊന്നാനി, മുനമ്പം, BV ചാറം, വിളിയങ്കോട്, കാപ്പരിക്കാട് എന്നിവിടങ്ങളിലാണ് ശക്തമായ കടലാക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നത്. പൊന്നാനിയിലെ ക്യാമ്പുകളിൽ 41 പുരുഷന്മാരും 62 സ്ത്രീകളും അടക്കം 137 പേരാണ് നിലവിൽ ക്യാമ്പുകളിൽ കഴിയുന്നത്. ക്യാമ്പുകളിൽ കൂടാതെ കോവിഡ് പരിശോധനയ്ക്കുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ശനിയാഴ്ച നടന്ന കോവിഡ് പരിശോധനയിൽ ഒരാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. മാത്രമല്ല കടൽഭിത്തിയുടെ അഭാവമാണ് മിക്കയിടങ്ങളിലും കൂടുതൽ നാശനഷ്ടം ഉണ്ടാക്കിയിരിക്കുന്നത്. ശരി ജിഷാദ, തൊടുപുഴയിലേക്ക് വരികയാണെങ്കിൽ സാഗർ അവിടെ നിന്നും ചെയ്യുന്നുണ്ട്. സാഗർ, ഈ ഇടുക്കി ജില്ലയിൽ വ്യാപക നാശനഷ്ടമാണല്ലോ ഉണ്ടായിരിക്കുന്നത്. 200 ഹെക്ടറിലധികം കൃഷി നശിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ നിരവധി വീടുകൾ പൂർണ്ണമായും ഭാഗികമായും തകർന്ന ഒരു അവസ്ഥ കൂടി അവിടെയുണ്ട്. എങ്ങനെയാണ് നിലവിൽ സാഹചര്യങ്ങളും ഈ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ കൂടി എങ്ങനെയാണ്? തീർച്ചയായും രഞ്ജിനി, ഇടുക്കി ജില്ലയിൽ ഇത്തവണത്തെ മഴ വ്യാപക നാശമാണ് വിതച്ചിരിക്കുന്നത്. ജില്ലയുടെ മലയോര മേഖലയിലാണ് ഇത്തവണത്തെ മഴ നാശം വിതച്ചിരിക്കുന്നത്. കൂടുതലും ഇപ്പോഴും ജില്ലയിൽ മഴ ശക്തമായി തന്നെ പെയ്യുന്നുണ്ട്. രാവിലെ ഒരു അല്പനേരം മഴ മാറി നിന്നിരുന്നുവെങ്കിലും ഇപ്പോഴും മഴ വീണ്ടും ശക്തമായി പെയ്യുകയാണ്. ജില്ലയുടെ മൂന്നാർ, തൊടുപുഴ, കട്ടപ്പന ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്. ഇതിനകത്ത് തന്നെ ഇന്നലെ തുറന്ന 3 ഡാമുകൾ, മലങ്കര, പാമ്പള, കല്ലാറുട്ടി ഡാമുകൾ ഇപ്പോഴും തുറന്നു തന്നെ ഇട്ടിരിക്കുകയാണ്. കാരണം ഡാമിലേക്കുള്ള, അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതിനാലാണ് ഡാമുകൾ അടയ്ക്കാതിരിക്കുന്നത്, ഷട്ടർ അടയ്ക്കാതിരിക്കുന്നത്. അതിനാൽ തന്നെ ഇപ്പോഴും ഡാമിൽ നിന്നും ജലം പുറത്തേക്ക് ഒഴുക്കുന്ന നടപടി തുടരുകയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ ശക്തമായ ഒരു മഴ ഇപ്പോൾ ഇല്ല എന്നുള്ള ഏക ഒരു ആശ്വാസം. മാത്രവുമല്ല, ഇതേ രീതിയിൽ മഴ തുടർന്നാൽ ജില്ലയുടെ മലയോര മേഖല ഭീതിയിലാവും. കാരണം അവിടെ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതാണ് ജില്ലയിലെ ഏക ഒരു ആശങ്ക എന്ന് ഇപ്പോൾ പറയാനുള്ളത്.
ജില്ലയിൽ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ഉടുമ്പൻചോല ഭാഗത്തു നിന്നും ജില്ലയിൽ 20 പേർ ക്യാമ്പുകളിലുണ്ട്. ഇവരുടെ മഴ കുറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ വേണമെങ്കിൽ വീടുകളിലേക്ക് മടങ്ങിപ്പോകാൻ ആവശ്യം പറഞ്ഞിരുന്നു. എന്നിരുന്നാലും മഴ ഇപ്പോൾ തുടരുന്ന സാഹചര്യത്തിൽ ഇവർ ക്യാമ്പുകളിൽ തങ്ങുകയാണ്. അതുപോലെ തന്നെ മുതിരപ്പുഴയാർ പെരിയാർ തീരങ്ങളിലുള്ളവർ ഇന്നലെ ശക്തമായ മഴയുടെ അടിസ്ഥാനത്തിൽ ബന്ധുവീടുകളിലേക്ക് മാറിയിരുന്നു. ഇവരും തിരികെ വീടുകളിലേക്ക് മടങ്ങുവാനുള്ള ഒരുക്കത്തിനാണ് വീണ്ടും മഴ ജില്ലയിൽ ശക്തമാകുന്നത്. എന്തായാലും ജില്ലയിൽ ദുരന്ത നിവാരണ സേന അടക്കം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ജില്ലയിൽ മണ്ണിടിച്ചിൽ പോലെയുള്ള ദുരന്ത സംഭവങ്ങൾ ഉണ്ടായാൽ നേരിടുവാനായിട്ട് ജില്ലാ ഭരണകൂടം പൂർണ്ണ സജ്ജമാണെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ജില്ലയിൽ കനത്ത ജാഗ്രത തുടരുകയാണ്. ശരി, വടകരയിലേക്ക് വരികയാണെങ്കിൽ അവിടെ നിന്നും സുശാന്ത് ചേരുന്നുണ്ട്. സുശാന്ത്, എങ്ങനെയാണ് വടകരയിൽ സാഹചര്യങ്ങൾ? ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എങ്ങനെയാണ്? മഴയ്ക്ക് നേരിയ ഒരു കുറവുണ്ടോ? രഞ്ജിനി, വടകരയിൽ ഇപ്പോഴും മഴയ്ക്ക് അല്പം പോലും ശമനമില്ല. തുടർച്ചയായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. വടകര താലൂക്കിൽ ശക്തമായ മഴയും കടലാക്രമണം തുടരുകയാണ് എന്ന് പറയാം. കഴിഞ്ഞ 3 തീരപ്രദേശത്താണ് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായത്. ഇവിടെ 100 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴും തിരകൾ വീടുകളിലേക്ക് ഇരച്ചു കയറുന്ന കാഴ്ച കാണാവുന്നതാണ്. ഇവരുൾപ്പെടെ ഈ 100 വീട്ടുകാർ ഉൾപ്പെടെ 140 വീട്ടുകാരെയാണ് ബന്ധു വീടുകളിലേക്ക് മാറ്റി താമസിപ്പിച്ചിട്ടുള്ളത്. കടൽ വളരെയധികം പ്രക്ഷുബ്ധമായ നിലയിൽ തന്നെയാണുള്ളത്. കടൽ ഭിത്തികൾക്ക് മുകളിലൂടെ തന്നെ വെള്ളം ഇരച്ചു കയറുന്ന കാഴ്ച എവിടെയും കാണാവുന്നതാണ്. പ്രത്യേകിച്ച് വടകര നഗരസഭയിലെ പ്രദേശങ്ങളിലാണ് ആവിക്കൽ, മുഖച്ചേരി, കൊയിലാണ്ടി വളപ്പ്, പുറങ്കര, അഴിത്തല തുടങ്ങിയ ഭാഗങ്ങളിലാണ് ഇത് കൂടുതലായി കണ്ടിട്ടുള്ളത്. തീരദേശ റോഡുകളോടൊക്കെ തകർന്നിട്ടുണ്ട്. ഒപ്പം ഈ വടകര ടൗണിലുള്ള ചില വീടുകൾക്കും ചുറ്റും വെള്ളം പൊങ്ങി നിന്നിട്ടുണ്ട്. ഇവരെയും മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഒപ്പം പറയാനുള്ളത്, പെരിഞ്ചേരിക്കടവ്, അതായത് വടകര താലൂക്കിനും കൊയിലാണ്ടി താലൂക്കിനും ഇടയ്ക്കുള്ള കുറ്റിയാടിപ്പുഴ ഒഴുകുന്ന പെരിഞ്ചേരിക്കടവിൽ അവിടെ ഒരു റെഗുലേറ്റർ ബ്രിഡ്ജ് നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട്. ഇതിന്റെ ബണ്ട് ഈ പുഴയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തിയതിനെ തുടർന്ന് ഈ തീരം ഇടിയുന്നത് രാവിലെ മുതൽ കാണാവുന്നതാണ്. തീരത്ത് അധിവസിക്കുന്ന ആളുകളോട് മാറി താമസിക്കാൻ വേണ്ടി അധികൃതർ നിർദ്ദേശം നൽകി. എന്നാൽ അവർ ഇതുവരെ മാറി താമസിക്കാൻ തയ്യാറായിട്ടില്ല. ADM ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് എത്തിയ ശേഷം മാത്രമേ ഇവർ മാറുന്നത് സംബന്ധിച്ചുള്ള മറ്റു തീരുമാനങ്ങൾ ഉണ്ടാവൂ എന്നാണ് ഇതുവരെ അറിയാൻ കഴിയുന്നത്. ഏതായിരുന്നാൽ വടകര കൊയിലാണ്ടി താലൂക്കുകളിൽ മഴ ശക്തമായി തുടരുന്നു. ഇത്തരത്തിലുള്ള ഒട്ടേറെ പ്രയാസങ്ങൾ ജനങ്ങൾ അനുഭവിക്കുകയും ചെയ്യുകയാണ്. ശരി സുശാന്ത്, വിവിധയിടങ്ങളിൽ നിന്നുള്ള ഞങ്ങളുടെ പ്രതിനിധികളാണ് മഴയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവച്ചത്. സംസ്ഥാനത്തെ തെക്കൻ ജില്ലകളിൽ ശക്തമായ കടൽക്ഷോഭം തുടരുന്നു. ശംഖുമുഖം, കോവളം ബീച്ചുകൾ ഏതാണ്ട് പൂർണ്ണമായും കടലെടുത്തു. തിരുവനന്തപുരത്ത് മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും കാറ്റ് ശക്തമായി വീശുന്നുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ കോവളം, ശംഖുമുഖം ബീച്ചുകൾ ശക്തമായ കടൽക്ഷോഭത്തിൽ തകർന്നു. കരയിൽ അടുപ്പിച്ചിരുന്ന നിരവധി ബോട്ടുകൾ കടലെടുത്തു. വലിയതുറ, പനത്തുറ, പൊഴിയൂർ, തുമ്പ, പെരുമാതുറ മുതലപ്പുഴ ഉൾപ്പെടെയുള്ള തീരമേഖലകളിൽ കനത്ത നാശം. കടൽക്ഷോഭത്തിൽ തകർന്ന ശംഖുമുഖം എയർപോർട്ട് റോഡിൽ ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചു. ഇതുവരെ 293 കുടുംബങ്ങളിലായി 1128 പേരെയാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയത്. 250 വീടുകൾ ഭാഗികമായും 20 വീടുകൾ പൂർണ്ണമായും തകർന്നു. ക്യാമ്പിലെ സൗകര്യങ്ങളും ക്രമീകരണങ്ങളും തദ്ദേശ സ്ഥാപനങ്ങളും ജില്ലാ ഭരണകൂടവും വിലയിരുത്തുന്നുണ്ട്. ഭരണകൂടം അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു വരുന്നു. അതിനോടൊപ്പം നഗരസഭയും ഇന്ന് മുതൽ വളരെ ശക്തമായി തന്നെ ക്യാമ്പുകൾ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതെല്ലാം നിറവേറ്റുന്നതിനും മറ്റ് സ്ഥലങ്ങളിൽ മാറ്റുന്നതിനുമുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വീടുണ്ടായിരുന്നതിന്റെ തെളിവായി ആകെ അവശേഷിക്കുന്നത് ഈ വാതിൽപ്പാളി മാത്രമാണ്. അത്രമേൽ നാശനഷ്ടങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തീരദേശ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. VSNU ന്യൂസ് 18 തിരുവനന്തപുരം. കനത്ത മഴയിൽ കൊടിയത്തൂരിലെ മാട്ടുമുറിയിലെ വീട് ഭാഗികമായി തകർന്നു. 4 കോളനിയിലെ റാഷിദിന്റെ വീടാണ് തകർന്നത്. വീടിന്റെ പിൻവശത്തെ ചുമർ ഇടിഞ്ഞു വീണതോടെ വീട്ടുകാരെ മറ്റൊരിടത്തേക്ക് മാറ്റിപ്പാർപ്പിച്ചു. മൺകട്ടകൾ കൊണ്ടുള്ള ചുമരുകളും പ്ലാസ്റ്റിക് ഷീറ്റുകളും മേൽക്കൂരയുമുള്ള വീടാണ് ഭാഗികമായി തകർന്നത്. കുടുംബം പഞ്ചായത്തിന്റെ ഭവന നിർമ്മാണ പട്ടികയിൽ ഉണ്ടെങ്കിലും പരിഗണനാ പട്ടികയിൽ പിന്നിലാണ്. കഴിഞ്ഞ 2 പെയ്യുന്ന ശക്തമായ മഴയിൽ പന്തളത്ത് നെൽകൃഷി നശിച്ചു. കൊയ്ത്തുമുടങ്ങിയ 160 ഹെക്ടർ പാടങ്ങളിലെ നെൽകൃഷിയാണ് വ്യാപകമായി നശിച്ചത്. കോവിഡ് കാലത്തെ ദുരിതങ്ങൾക്ക് പിന്നാലെ പന്തളത്ത് കനത്ത മഴയിൽ നെൽകൃഷിയും നശിച്ചു. കൊയ്ത്തിന് ഭാഗമായ 160 ഹെക്ടർ പാടത്തെ നെൽകൃഷിയാണ് നശിച്ചത്. ലോക്ഡൌൺ പ്രഖ്യാപനത്തോടെ കൊയ്ത്ത് നടത്താൻ കഴിയാത്ത പാടങ്ങളിലെ ഭൂരിഭാഗവും ഇപ്പോൾ വെള്ളത്തിനടിയിലാണ്. ലക്ഷങ്ങളുടെ നഷ്ടമാണ് കർഷകർക്കുണ്ടായത്. മുഴുവൻ നെല്ലും
പാടശേഖരം വെള്ളം കയറി നശിച്ചിരിക്കുകയാണ്. ബഹുഭൂരിപക്ഷം വരുന്ന കർഷകർക്ക് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും അവരുടെ സാമ്പത്തിക നഷ്ടം കണക്കാക്കുന്നതിനും അതുപോലെ തന്നെ അവരെ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇൻഷുർ ചെയ്തിട്ടുള്ള അതുൾപ്പെടെ കണക്കാക്കിയ സാമ്പത്തിക നഷ്ടം അവർക്ക് ലഭ്യമാക്കുന്നതിനും നാഷണൽ കലാമിറ്റിയുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെ സംബന്ധിച്ച് ആലോചിച്ച് റിപ്പോർട്ട് തയ്യാറായിട്ട് കൃഷി വകുപ്പിനോട് വീണ്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ ആ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം കർഷകരുടെ പരാതി കൂടി വാങ്ങിക്കൊണ്ട് ഗവൺമെൻറ്റിലേക്ക് സമർപ്പിച്ച് ആവശ്യമായിട്ടുള്ള പരിഹാരം കണ്ടെത്തി അവരെ സഹായിക്കുന്നുള്ള നടപടി സ്വീകരിക്കും. സിവിൽ സപ്ലൈസ് വകുപ്പ് നെല്ല് സംഭരിക്കുന്നതിൽ വീഴ്ച വരുത്തിയതാണ് പ്രതിസന്ധിക്ക് കാരണം. 45 കർഷകർ ചേർന്നാണ് പന്തളത്തെ കരിങ്ങാലി, ചിറ്റിലപ്പാടം, വലിയ കൊല്ല, വാരുകൊല്ല, പട്ടംകൊല്ല, ഇടയിലക്കൊല്ല, 30 എന്നീ ഏലകളിൽ കൃഷി ഇറക്കിയത്. ബാങ്കുകളിൽ നിന്നും വായ്പയെടുത്താണ് പലരും കൃഷി ഇറക്കിയത്. ഗവൺമെൻറ് ഞങ്ങളെ സഹായിച്ചില്ലെന്നുണ്ടെങ്കിൽ ആൾക്കാർ ആത്മഹത്യ ചെയ്യേണ്ട ഗതികേട് വരും. എല്ലാവരും പാട്ടത്തിനും സ്വർണം കൊണ്ട് പണയം വെച്ചും പിന്നെ ലോൺ എടുത്തും അതൊക്കെയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഇവിടെ ആരും ധനികരായ കർഷകരല്ല, പാവം പിടിച്ച കർഷകരാണ് ഈ കൃഷി ചെയ്യുന്നതെല്ലാം. അവർ എല്ലാവരും വളരെയേറെ ദുഃഖത്തിലാണ്. ഞങ്ങളെല്ലാവരും ലോൺ എടുത്ത ഈ വാടക ശേഖരത്തിലെ മുഴുവൻ ആൾക്കാരും ലോൺ എടുത്താണ് കൃഷി ഇറക്കിയിട്ടുള്ളത്. അപ്പം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വളരെ സഹായം കർഷകർക്കുണ്ടാകണം. ഇതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ എത്രയും പെട്ടെന്ന് ഞങ്ങളെ സഹായിച്ച് ഇത് അവർക്ക് വേണ്ടുന്ന സഹായം ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നാൽ കനത്ത മഴ കർഷകർക്ക് തിരിച്ചടിയായി. കൃഷിനാശം സംഭവിച്ച കർഷകരെ സഹായിക്കാൻ അടിയന്തര നടപടി വേണമെന്നാണ് കർഷക കൂട്ടായ്മയുടെ ആവശ്യം. News 18 പത്തനംതിട്ട. ശക്തമായ മഴയെ തുടർന്ന് അട്ടപ്പാടിയിൽ വ്യാപക കൃഷിനാശം. അഗളി, ഷോളയൂർ, പുതൂർ പഞ്ചായത്തുകളിലായി 100 കൃഷിയാണ് നശിച്ചത്. ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കുന്നു. കഴിഞ്ഞ 2 പെയ്ത മഴയിലും ശക്തമായ കാറ്റിലുമാണ് അട്ടപ്പാടിയിൽ വ്യാപകമായി കൃഷി നശിച്ചത്. അട്ടപ്പാടിയിലെ 3 100 കൃഷി നശിച്ചു. കുറുക്കൻകുണ്ട് മേഖലയിൽ 100 നേന്ത്രവാഴയാണ് നശിച്ചത്. ഇതിൽ കുലച്ചവാഴകളാണ് ഏറെയും. ഇതിനു പുറമെ കവുങ്ങ്, കപ്പ തുടങ്ങിയ കൃഷികൾക്കും നാശനഷ്ടം സംഭവിച്ചു. ലോക്ഡൌണും കോവിഡും ഉണ്ടാക്കിയ പ്രതിസന്ധിയിൽ വിളകൾക്ക് വലിയ തോതിൽ വില കുറഞ്ഞത് കർഷകരെ ആശങ്കയിലാക്കിയിരുന്നു. ഇതിനു പുറമെയാണ് ഇരുട്ടടിയായി കൃഷിനാശവും. ലക്ഷങ്ങളുടെ നഷ്ടമാണ് കർഷകർക്കുണ്ടായിട്ടുള്ളത്. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ നാശനഷ്ടമുണ്ടായ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തി. നാശനഷ്ടങ്ങൾക്ക് സർക്കാർ അടിയന്തരമായി ധനസഹായം അനുവദിക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. News 18 പാലക്കാട്. കടലാക്രമണം രൂക്ഷമായ കാസർഗോഡ് വലിയപറമ്പ പഞ്ചായത്തിൽ കടലേറ്റം ചെറുക്കാൻ സുരക്ഷാ ഭിത്തി വേണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. കടൽ പ്രക്ഷുബ്ധമായതോടെ നിരവധി കുടുംബങ്ങളാണ് ഇവിടെ നിന്നും ബന്ധുവീടുകളിലേക്ക് താമസം മാറ്റിയത്. ആർത്തിരിച്ചു വരുന്ന തിരമാലകളിൽപ്പെട്ട വീടും റോഡും തകരുന്ന സ്ഥിതിയാണിവിടെ. കുന്നുവീട് കടപ്പുറം ഭാഗത്ത് 1.5 km തീരം കടലെടുത്തു. വെള്ളം കയറിയും മാലിന്യം അടിഞ്ഞുകൂടിയും ഇതുവഴിയുള്ള ഗതാഗതം ദുഷ്കരമായി. വയനാട്ടിൽ ആദിവാസി ഊരുകളിൽ കോവിഡ് രോഗവ്യാപനം രൂക്ഷം. ജില്ലയിൽ ഇപ്പോഴുള്ള 28 ക്ലസ്റ്ററുകളിൽ 25 ആദിവാസി കോളനികളിലാണ്. ബത്തേരി നെന്മേനി പഞ്ചായത്തിലെ ചുള്ളിയോട് കോളനിയിൽ പരിശോധിച്ച 110 പേരിൽ 90 പേരും കോവിഡ് പോസിറ്റീവാണ്. ഒരാഴ്ച മുൻപ് വരെ പുൽപ്പള്ളി, മുള്ളംകുള്ളി പഞ്ചായത്തുകളിലെ ഗോത്രവിഭാഗങ്ങൾക്കിടയിലായിരുന്നു ഏറ്റവും അധികം രോഗവ്യാപനം. വിവിധ വകുപ്പുകളുടെ തീവ്ര ശ്രമത്തിനൊടുവിൽ ഇതിന്റെ തോത് കുറച്ചുകൊണ്ടുവന്നു. അതിനിടെയാണ് മറ്റു പഞ്ചായത്തുകളിലെ കോളനികളിൽ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നത്. നെന്മേനി പഞ്ചായത്തിൽ ചുള്ളിയോട് മാത്രം ഇന്നലെ പരിശോധിച്ച 110 പേരിൽ 90 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. പഞ്ചായത്തിലെ മറ്റിടങ്ങളിലും ഇതുപോലെ രോഗം പടരുകയാണ്. നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് വേവിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കേസിനെ തന്നെ ഐഡന്റിഫൈ ചെയ്ത് അവരെ മാറ്റി നിർത്തുകയാണെങ്കിൽ നമുക്ക് ഒരു ലെവലിലെ കേസുകൾ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും. പക്ഷേ സെക്കൻഡ് വേവിൽ നമുക്ക് സിംപ്റ്റംസ് തുടങ്ങി ആൾക്കാരെ ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആകുമ്പോഴേക്കും ഓൾറെഡി കോളനികളിൽ മൊത്തമായിട്ട് സ്പ്രെഡ് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ കൂടുതൽ കൂടുതൽ കേസുകൾ പോസിറ്റീവായിട്ട് വരുന്നുണ്ട്. നെന്മേനി കൂടാതെ നൂൽപ്പുഴ, അമ്പലവയൽ, വെള്ളമുണ്ട, തൊണ്ടനാട്, പനമരം പഞ്ചായത്തുകളിലും രോഗം സ്ഥിരീകരിച്ചവരിൽ അധികവും ഗോത്രവിഭാഗത്തിൽപ്പെട്ടവർ തന്നെയാണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും ഇവിടെ 30%. ഇതോടെ പട്ടികവർഗ വകുപ്പുമായി ചേർന്ന് കൂടുതൽ കോളനികളിൽ പരിശോധന നടത്തി രോഗികളെ കണ്ടെത്തുകയാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ. എന്നാൽ വയനാട്ടിലെ ആദിവാസി ഊരുകളിലെ ഭൗതിക സാഹചര്യം ഉൾപ്പെടെ രോഗവ്യാപനത്തിന് കാരണമാവുമെന്ന ആശങ്കയും ആരോഗ്യവകുപ്പിനുണ്ട്. രതീഷ് വാസുദേവൻ, News 18 വയനാട്. ലോക്ഡൌണിന് പിന്നാലെ മഴ കൂടിയെത്തിയതോടെ ദുരിതത്തിലാണ് പച്ചക്കറി കർഷകർ. ജനങ്ങൾ പുറത്തിറങ്ങാതെയായതോടെ പച്ചക്കറി സാധനങ്ങൾക്ക് ആവശ്യക്കാർ ഇല്ലാതെയുമായി. കോട്ടയം മുളകുളത്ത് ക്വിന്റൽ കണക്കിന് പടവലം വിളവെടുക്കാതെ നശിക്കുകയാണ്. ഇത് മുളക്കുളം ഭാസ്കര മന്ദിരത്തിൽ രാജീവിന്റെ പച്ചക്കറി തോട്ടം. 10 ക്വിന്റലോളം പടവലങ്ങിയാണ് ഇവിടെ വിളവെടുക്കാതെ പഴുത്ത് താഴെ വീഴുന്നത്.
കാരണം ഇതാണ്. ഈ സാധനത്തിന് ചെലവില്ല. ഇപ്പൊ ഈ ലോക്ക്ഡൌണോട് വന്നപ്പോഴത്തേക്കും അത് തന്നെ അല്ല, അത് അതിനുമുമ്പ് തന്നെ സാധനത്തിന് ചെലവില്ലാതെ വന്നു. കൃഷി വകുപ്പിന് കീഴിലുള്ള VFPCK വഴിയാണ് ഇതുവരെ കച്ചവടം നടത്തിയിരുന്നത്. ലോക്ക്ഡൌണിൽ ജനങ്ങൾ പുറത്തിറങ്ങാതായതോടെ അവർക്കും വേണ്ട. ഇതോടെ മാസങ്ങളായുള്ള മനുഷ്യാധ്വാനവും പണവും നഷ്ടമായി. VFPCK ഒരു ഇതുണ്ട്, അവർമായാലും ഒരു ഇതുണ്ട്, അവിടെ കൊടുത്തുകൊണ്ടിരുന്നത്. അവിടെ സാധനത്തിനും ചെലവില്ലാതെ വന്നപ്പം അങ്ങോട്ടും വല്ലപ്പോഴും ഒക്കെ കുറേശ്ശെ കുറേശ്ശെ. നേരത്തെ ഈ കല്യാണം, ഈ അമ്പലങ്ങളിലെ ഈ സദ്യ അങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ സാധനം ചെലവുണ്ടായിരുന്നു. ഇപ്പം അതില്ലാത്തത് കൊണ്ടായിരിക്കും, എന്തോ ഭയങ്കര ഡിമാൻഡ് ഇല്ല. കേവലം ഒരു സ്ഥലത്തെ മാത്രം കാഴ്ചയല്ല ഇത്. വെള്ളം കയറാൻ തുടങ്ങിയതോടെ ഏറെ ദുരിതത്തിലാണ് മരച്ചീനി കർഷകരും. സർക്കാർ സാമ്പത്തികമായി സഹായിച്ചില്ലെങ്കിൽ മുന്നോട്ടുള്ള കൃഷി എങ്ങനെയാകുമെന്ന ചോദ്യം ഓരോ കർഷകർക്കുമുണ്ട്. ന്യൂസ് 18 കോട്ടയം. ഇടുക്കിയിൽ ജീപ്പ് ഓടിച്ച് ഉപജീവനം നടത്തുന്നവർക്ക് സർക്കാർ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന ആവശ്യം. ടാക്സ് ഇളവുകൾ അടക്കമുള്ള ആനുകൂല്യങ്ങൾ നൽകണം. ടൂറിസം, തോട്ടം മേഖലകളെയും സമാന്തര സർവീസിനെയും ആശ്രയിച്ച് ആയിരക്കണക്കിന് ജീപ്പ് ഡ്രൈവർമാരാണ് ഇടുക്കിയിലുള്ളത്. ഹൈറേഞ്ചിലെ ജനങ്ങൾ പ്രധാനമായും യാത്രയ്ക്കായും ചരക്ക് നീക്കത്തിനും ആശ്രയിക്കുന്നത് ജീപ്പുകളെയാണ്. ഇപ്പോഴും സമാന്തര സർവീസുകളെ മാത്രം ഗതാഗതത്തിനായി ആശ്രയിക്കുന്ന നിരവധി കുടിയേറ്റ ഗ്രാമങ്ങളുണ്ട്. മലമുകളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നതിന് മറ്റ് വാഹനങ്ങളൊന്നും പര്യാപ്തമല്ല. ജീപ്പിനെ ആശ്രയിച്ച് കുടുംബം പുലർത്തുന്ന ആയിരക്കണക്കിന് ആളുകളാണ് ഇടുക്കിയിലുള്ളത്. ടൂറിസം മേഖലയിൽ സവാരിക്കായും തോട്ടങ്ങളിലേക്ക് തൊഴിലാളികളെ എത്തിക്കുന്നതിനും ജീപ്പുകൾ ഉപയോഗിച്ചിരുന്നു. പ്രളയകാലത്ത് ടൂറിസം മേഖലയിൽ മാന്ദ്യം തുടങ്ങിയത് മുതൽ ജീപ്പ് ഡ്രൈവർമാർ ദുരിതത്തിലാണ്. കോവിഡ് പ്രതിസന്ധി രൂക്ഷമായതോടെ കുടുംബ ചെലവുകൾക്കായി പോലും തുക കണ്ടെത്താനാവാത്ത സ്ഥിതിയിലാണിവർ. 24,000 രൂപയുള്ള ഇൻഷുറൻസ് മാത്രമേ ഈ വണ്ടി കിടക്കുന്നതാണ്. അതുപോലെ ടാക്സ് ആണെങ്കിലും വർഷത്തിൽ 14,000 രൂപ അത് ടാക്സ് ആയിട്ടും പോകുന്നുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും വളരെ വിഷമമാണ്. 2 മാസത്തിനകമായിട്ട് നമുക്ക് വണ്ടി ഓടാനോ അങ്ങനെയുള്ള മാർഗങ്ങളൊന്നുമില്ല. ഒരു ട്രിപ്പ് അങ്ങനെ വെച്ചാൽ 1-2 ട്രിപ്പ് നോക്കും, അതിനകത്ത് ഡീസൽ അടിക്കാനേ ഉള്ളൂ, പമ്പുകാർക്ക് കൊടുക്കാനേ ഉള്ളൂ. ഈ ഡീസൽ വിലയ്ക്ക് നമുക്ക് ഒരു കാരണം വെച്ചാലും നിലനിന്ന് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ബാങ്ക് വായ്പ തരപ്പെടുത്തിയാണ് പലരും ജീപ്പ് സ്വന്തമാക്കുന്നത്. വണ്ടിയുടെ CC, ഇന്ധനച്ചെലവ്, ടാക്സ് എന്നിവയൊന്നും താങ്ങാനാവാത്ത സ്ഥിതിയിലാണിവർ. നിലവിലെ സാഹചര്യത്തിൽ ടാക്സിനും ഇൻഷുറൻസിനും അടക്കം ഇളവ് വരുത്തണമെന്നാണ് ഇവരുടെ ആവശ്യം. സർക്കാർ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. ന്യൂസ് 18 ഇടുക്കി. ലോക്ക്ഡൌണിൽ കുടുങ്ങി കൊല്ലം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിലെ വാനരക്കൂട്ട്. ഭക്ഷണത്തിന് മാർഗമില്ലാതെ റോഡിലൂടെ കൂട്ടത്തോടെ അലയുകയാണ് വാനരന്മാർ. തെന്മല എക്കോ ടൂറിസം ഡാം മേഖലകളിലാണ് വ്യാപകമായി കുരങ്ങുകളുള്ളത്. ഇവിടെ എത്തുന്ന സഞ്ചാരികൾ നൽകുന്ന ഭക്ഷണവും കടകളിൽ നിന്നുള്ള ഭക്ഷണ അവശിഷ്ടങ്ങളുമായിരുന്നു ഇവരുടെ വിശപ്പടക്കാനുള്ള ഏക മാർഗം. എന്നാൽ ലോക്ക്ഡൌൺ ആരംഭിച്ചതോടെ സഞ്ചാരികൾ എത്താത്തതും കടകൾ അടച്ചതുമാണ് പ്രതിസന്ധിക്ക് കാരണം. ഇപ്പോൾ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് കുരങ്ങുകൾക്ക് ഭക്ഷണം ലഭിക്കുന്നില്ല. ഇവയ്ക്ക് കാട്ടിലെ കയറി പോകുന്ന കുരങ്ങന്മാരല്ല, കാരണം ശാസ്താൻകോട്ടയിൽ നിന്നും ഈ പ്രദേശത്തെ കൊണ്ടിട്ട കുരങ്ങുകളാണ്. അതുകൊണ്ട് തന്നെ അവയ്ക്ക് കാടുമായിട്ട് ഒരു വലിയ ബന്ധം ഈ കുരങ്ങുകൾക്കില്ല. അപ്പം ചില സന്നദ്ധ സംഘടനകളും ഇവിടുത്തെ നാട്ടുകാരൊക്കെയാണ് പലപ്പോഴും വല്ല ആഹാരങ്ങൾ കൊടുക്കുന്നത്. അപ്പം അത് 1,000 വരുന്ന കുരങ്ങുകൾക്ക് അതൊന്നും ആവില്ല. തെന്മല എക്കോ ടൂറിസം മേഖലയിലുള്ള വാനരന്മാർ വനത്തിൽ വസിക്കുന്നതല്ല, വർഷങ്ങൾക്ക് മുമ്പ് ശാസ്താംകോട്ടയിൽ നിന്നും ഇവിടെ കൊണ്ടുവിട്ടതാണ്. ഇവ ഭക്ഷണം തേടി വനത്തിൽ കയറിയാൽ വനത്തിലുള്ള വാനരന്മാർ ഇവരെ കൂട്ടത്തോടെ ആക്രമിക്കാനെത്തും. ഇതുമൂലം വനത്തിൽ കയറാതെ ജനവാസ മേഖലയിൽ ചുറ്റിത്തിരിയുകയാണ് പതിവ്. കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലത്ത് സന്നദ്ധ സംഘടനകൾ ഇവയ്ക്ക് ഭക്ഷണം നൽകിയിരുന്നു. എന്നാൽ ഇക്കുറി ഭക്ഷണവുമായി എത്തിയവരെ പോലീസ് വിരട്ടിയോടിച്ചതിനാൽ ആരും ഭക്ഷണവുമായി എത്തുന്നില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ന്യൂസ് 18 തെന്മല. കുരങ്ങുകൾക്ക് ഭക്ഷണം എത്തിച്ച ഒരു തഹസിൽദാർ. കോതമംഗലം തഹസിൽദാർ KM നാസറാണ് നേര്യമംഗലം വനത്തിലെ വാനരക്കൂട്ടങ്ങൾക്ക് ഭക്ഷണം നൽകിയത്. അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്നുള്ള സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനാണ് കോതമംഗലം ലാൻഡ് റവന്യൂ തഹസിൽദാർ KM നാസർ നേര്യമംഗലത്തെത്തിയത്. ഇതിനിടയിലാണ് ഒരുപറ്റം കുരങ്ങുകൾ ഭക്ഷണത്തിനായി അലഞ്ഞു നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് നേര്യമംഗലത്തേക്കുള്ള പച്ചക്കറിക്കടയിൽ നിന്നും ആവശ്യമായ പഴവർഗ്ഗങ്ങൾ വാങ്ങി നൽകി. കൊച്ചി ധനുഷ്കോടി ദേശീയപാത വഴി മൂന്നാറിലേക്കുള്ള ടൂറിസ്റ്റുകളും മറ്റു യാത്രക്കാരും നൽകുന്ന ഭക്ഷണമാണ് കുരങ്ങുകൾക്ക് ആശ്വാസമായിരുന്നത്. എന്നാൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതോടെയാണ് ഇവ കൂട്ടത്തോടെ പട്ടിണിയിലായത്. ന്യൂസ് 18 കോതമംഗലം. കൊല്ലത്ത് സ്വകാര്യ ആശുപത്രിയിൽ കോവിഡ് രോഗി തൂങ്ങി മരിച്ചു. തങ്കശ്ശേരി സ്വദേശി സെഡ്രിക് ആണ് മരിച്ചത്. വിവരങ്ങളുമായി VV വിനോദ. ചേരുന്ന വിനോദ, എങ്ങനെയാണ് വിശദാംശങ്ങൾ?
രഞ്ജിനി, കൊല്ലം തങ്കശ്ശേരി സ്വദേശി 70-കാരനായ സെട്രിക്കാണ് സ്വകാര്യ ആശുപത്രിയിൽ തൂങ്ങി മരിച്ചത്. ഇദ്ദേഹവും ഭാര്യയും 17 ദിവസമായി കോവിഡ് പോസിറ്റീവ് ആയതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു, പ്രത്യേക മുറിയിലായിരുന്നു. കഴിഞ്ഞ ദിവസം ഭാര്യയ്ക്ക് രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റി. ഭാര്യയുടെ അവസ്ഥയിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്തുവെന്നാണ് കരുതുന്നത്. ഇപ്പോൾ കൊല്ലം ഈസ്റ്റ് പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ട്. രഞ്ജിനി. ശരി, വിനോദ്. ലോക്ഡൌണിൽ ഭക്ഷണവും വെള്ളവുമില്ലാതെ യാത്ര ചെയ്യുന്ന ദീർഘദൂര വാഹന ഡ്രൈവർമാർക്ക് ഉച്ചഭക്ഷണം നൽകുകയാണ് ക്രിട്ടിക്കൽ കെയർ 24/7 എമർജൻസി ടീം. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മുന്നണി പോരാളികൾക്കൊപ്പം ക്രിട്ടിക്കൽ കെയർ ടീമും സജീവമായി രംഗത്തുണ്ട്. ലോക്ഡൌണിൽ ഭക്ഷണവും വെള്ളവുമില്ലാതെ ബുദ്ധിമുട്ടുന്ന ദീർഘദൂര യാത്രക്കാർക്ക് കൈത്താങ്ങാവുകയാണ് ഇവർ. ആളുകളില്ലാത്തതിനാൽ മിക്ക ഹോട്ടലുകളും പ്രവർത്തിക്കുന്നില്ല. ഈ സാഹചര്യത്തിലാണ് പട്ടാമ്പി ക്രിട്ടിക്കൽ കെയർ 24/7 എമർജൻസി ടീം പ്രവർത്തകർ ഭക്ഷണവും വെള്ളവുമായി നിരത്തുകളിൽ സജീവമായത്. ദീർഘദൂര യാത്രക്കാർക്കും ചരക്ക് വാഹനങ്ങളിലെ ഡ്രൈവർമാർക്കും അവശ്യ സർവീസിലെ ജീവനക്കാർക്കും തെരുവോരത്ത് കഴിയുന്നവർക്കും ഇവർ ഭക്ഷണപ്പൊതികൾ നൽകി. മലപ്പുറം, തൃശൂർ എന്നിവിടങ്ങളിലേക്ക് പാലക്കാട് നിന്ന് പട്ടാമ്പി വഴി സഞ്ചരിക്കുന്നവർക്ക് മേലെ പട്ടാമ്പി സെന്ററിൽ നിന്നുമാണ് ഭക്ഷണവും വെള്ളവും നൽകിയത്. ദൂരയാത്ര പോകുന്ന ലോറി ഡ്രൈവർമാർക്കും ആംബുലൻസ് ഡ്രൈവർമാർക്കും മറ്റുള്ളവർക്കും ഹോട്ടലുകൾ ഇല്ലാത്തതിനാൽ ഭക്ഷണ സാധനങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടായതിനാൽ ക്രിട്ടിക്കൽ കെയർ 24/7 എമർജൻസി ടീമിന്റെ പട്ടാമ്പി താലൂക്കിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഭക്ഷണ വിതരണമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മുന്നണി പോരാളികൾക്കൊപ്പം ക്രിട്ടിക്കൽ കെയർ ടീമും സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ടീം പട്ടാമ്പി താലൂക്ക് കമ്മിറ്റി ഭാരവാഹികളും പ്രവർത്തകരും നേതൃത്വം നൽകി. ന്യൂസ് 18 പട്ടാമ്പി. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ സംസ്കാരം ഏറ്റെടുത്ത ബെന്നി ബെഹനാൻ എംപി. കൂടെയുണ്ട് എംപി എന്ന പദ്ധതിയുടെ ഭാഗമായാണ് കോവിഡ് ബാധിതരുടെ സംസ്കാരം അടക്കമുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സജീവമായി ചാലക്കുടി എംപി ബെന്നി ബെഹനാൻ. ഒരാഴ്ചയായി എംപി ഓഫീസ് കേന്ദ്രീകരിച്ച് 24 മണിക്കൂറും കോവിഡ് കൺട്രോൾ റൂം പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി കോവിഡ് ബാധിതർക്ക് എല്ലാ സഹായങ്ങളും ലഭ്യമാക്കുന്നുമുണ്ട്. രോഗം വന്ന് മരിച്ച ആളുടെ സംസ്കാര ചടങ്ങുകൾക്കും ബെന്നി ബെഹനാൻ നേതൃത്വം നൽകി. ചാലക്കുടി സ്വദേശി പീറ്റർ പൗലോസിന്റെ സംസ്കാര ചടങ്ങുകൾ എംപിയുടെ നേതൃത്വത്തിൽ നടത്തി. നിയുക്ത MLA ടി ജെ സനീഷ് കുമാർ ജോസഫ്, യൂത്ത് കോൺഗ്രസ് ദേശീയ കോർഡിനേറ്റർ ഷോൺ പല്ലിശ്ശേരി എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. കോവിഡ് കാലത്തെ ജനപ്രതിനിധികളുടെ സജീവ ഇടപെടൽ രോഗികൾക്കും കുടുംബങ്ങൾക്കും വലിയ ആശ്വാസമാവുകയാണ്. ന്യൂസ് 18 ചാലക്കുടി. കൊട്ടാരക്കര ഇരണ്ണൂരിൽ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു. 220-ാം വാർഡിലാണ് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളും വാക്സിനേഷൻ രജിസ്ട്രേഷനുമായി ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചത്. വാർഡ് മെമ്പർ 200 രതീഷ് ഉദ്ഘാടനം ചെയ്തു. രോഗലക്ഷണമുള്ളവരെ വീട്ടിലെത്തി ചികിത്സിക്കുന്നതിനായി ഡോക്ടറുടെ സേവനവും ആംബുലൻസും ലഭ്യമാക്കിയിട്ടുണ്ട്. കോവിഡ് ബാധിച്ച വീട്ടിലെ പശുക്കളുടെ പരിപാലനം ഏറ്റെടുത്ത് ഓച്ചിറയിലെ DYFI പ്രവർത്തകർ. വലിയകുളങ്ങരയിലെ ഒരു കുടുംബത്തിലെ എല്ലാവർക്കും കോവിഡ് ബാധിച്ചതിനാൽ പശുക്കളെ പരിപാലിക്കാൻ ആരും ഇല്ലാതായതോടെയാണ് യുവാക്കൾ രംഗത്തെത്തിയത്. തൊഴുത്തു കഴുകുന്നതും പശുവിനെ കുളിപ്പിക്കുന്നതും പാല് കറക്കുന്നതും സൊസൈറ്റിയിൽ എത്തിക്കുന്നതും ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ ഏറ്റെടുത്തത്. കുടുംബം സാധാരണഗതിയിലെത്തുന്നതുവരെ ഈ പ്രവർത്തനം തുടരും. എറണാകുളം ജില്ലയിൽ ഓക്സിജൻ കിടക്കുകൾ വർദ്ധിപ്പിച്ച് ജില്ലാ ഭരണകൂടം. BPCL നിന്നും നൽകുന്ന ഓക്സിജൻ ഉപയോഗിക്കുന്ന 1500 ഓക്സിജൻ കിടക്കകളാണ് അമ്പലമുകളിൽ തയ്യാറാകുന്നത്. ഇതിൽ 100 ഓക്സിജൻ കിടക്കകളിൽ ഇന്നു മുതൽ രോഗികളെ പ്രവേശിപ്പിക്കും. അമ്പലമുകൾ ഗവൺമെന്റ് കോവിഡ് ഹോസ്പിറ്റൽ എന്നാണ് പുതിയ ആശയത്തിന് നൽകിയിരിക്കുന്ന പേര്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് വളരെ ഉയർന്നതോടെയാണ് എറണാകുളത്ത് ഓക്സിജൻ കിടക്കകൾ വർദ്ധിപ്പിക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചത്. 500 ഓക്സിജൻ കിടക്കകളുടെ പണി പൂർത്തിയായി. ഇവയിൽ ഇന്നു മുതൽ രോഗികളെ പ്രവേശിപ്പിച്ചു തുടങ്ങും. റിഫൈനറിയിൽ നിന്ന് നേരിട്ട് പൈപ്പ് ലൈൻ വഴിയാണ് ഇവിടേക്ക് ഓക്സിജൻ എത്തിക്കുന്നത്. ഇത് നമുക്ക് BPCL ഒരു സഹകരണത്തിൽ BPCL നമുക്ക് ഫ്രീ ആയിട്ട് ഇലക്ട്രിസിറ്റി, വാട്ടർ സപ്ലൈ മൊത്തം ഈ സ്ഥലം നമുക്ക് കൊടുത്തിട്ടുണ്ട്. വേറെ ഈ ബെഡ് മറ്റേ ഇവിടെ ഓക്സിജൻ കണക്ഷൻ മറ്റേ മാനേജ്മെൻറ്റ് എല്ലാം ചെയ്യുന്നത് ജില്ലാ ഭരണമാണ്. ഇവിടെ ഫസ്റ്റ്ലി ഈ 100 beds ആണ് ഇന്ന് മുതൽ തുറക്കുന്നത്. ഈ മറ്റേ ഈ ബ്ലോക്കിൽ തന്നെ, ഈ സ്കൂൾ ബ്ലോക്കിൽ തന്നെ ഇത് 500 beds വരെ എക്സ്റ്റെൻഡ് ചെയ്യാനാണ് നമ്മുടെ ഉദ്ദേശം. അത് വരാൻ ദിവസങ്ങളിൽ, ഒരു 5 ദിവസങ്ങളിൽ അത് കൂടെ തുറക്കും. പുതുതായി തയ്യാറാക്കുന്ന 1000 ഓക്സിജൻ കിടക്കകളുള്ള താൽക്കാലിക ആശുപത്രിയിൽ ജില്ലാ ഭരണകൂടം നേരിട്ട് നഴ്സുമാരെ നിയമിക്കും. ആവശ്യമുള്ള നഴ്സുമാരെ ലഭിക്കാത്ത സാഹചര്യമുണ്ടായാൽ ഈ കിടക്കകളുടെ മേൽനോട്ടം സ്വകാര്യ ആശുപത്രികളെ ഏൽപ്പിക്കാനാണ് തീരുമാനം. എന്നാൽ ചികിത്സ സൗജന്യമായിരിക്കും.
15,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള രണ്ട് ടെന്റുകളിലായാണ് കിടക്കകൾ സജ്ജമാക്കുന്നത്. ഉടൻ തന്നെ 1,000 കിടക്കകൾ കൂടി തയ്യാറാക്കാനാകുമെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ പ്രതീക്ഷ. ന്യൂസ് 18 കൊച്ചി. ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഉള്ള ജില്ലകളിലും പാൽ പത്രവിതരണം രാവിലെ 8 മണിവരെ, മത്സ്യവിതരണം കൂടി ഈ സമയത്തിനുള്ളിൽ അനുവദിക്കും. ഈ ജില്ലകളിൽ ബാങ്കുകളുടെ പ്രവർത്തനം ദിനം തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിലായിരിക്കും. എസ് എസ് ശരണാണ് വിശദാംശങ്ങൾ നൽകുക. ശരൺ, എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? രഞ്ജിനി, രോഗവ്യാപനം അതിതീവ്രമായി തുടരുന്ന തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിലാണ് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ നിലവിൽ വരിക. ഈ ജില്ലകളിലാണ് ഇപ്പോൾ ബാങ്കുകളുടെ പ്രവൃത്തി ദിനം തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളാക്കിയിരിക്കുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നത് ഈ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തുന്ന ജില്ലകളിൽ 2 ദിവസം മാത്രമേ ബാങ്കുകൾ തുറന്ന് പ്രവർത്തിക്കൂ എന്നുള്ളതാണ്. അതായത് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ മാത്രമേ ബാങ്കുകളുടെ പ്രവർത്തനം ഉണ്ടാവൂ എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ആ തീരുമാനം സർക്കാർ മാറ്റിയിരിക്കുന്നു. ഇനി മുതൽ, അതായത് ട്രിപ്പിൾ ലോക്ക്ഡൌൺ നിലവിൽ വന്നാലും തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ബാങ്കുകൾ തുറന്ന് പ്രവർത്തിക്കുമെന്നാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ബാങ്കിംഗ് ഇടപാടുകൾ സുഗമമാക്കാൻ എല്ലാ ജില്ലകളിലും ബാങ്കുകൾ ഒരുപോലെ പ്രവർത്തിക്കേണ്ടി വരേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയെന്നും സർക്കാർ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാര്യം ഈ പാൽ പത്ര വിതരണം സംബന്ധിച്ചാണ്. ഇന്നലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നത് പാൽ പത്ര വിതരണം പുലർച്ചെ 6 മണിക്ക് മുൻപ് തന്നെ പൂർത്തിയാക്കണമെന്നുള്ള കാര്യമാണ്. എന്നാൽ ഇപ്പോൾ അതിലും ഒരു ഇളവ് സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. അതായത് രാവിലെ 8 മണിവരെയാക്കി ഇത് മാറ്റിയിട്ടുണ്ട്. അതായത് ട്രിപ്പിൾ ലോക്ക്ഡൌൺ നിലവിൽ വരുന്ന ജില്ലകളിൽ പാൽ പത്ര വിതരണം 8 മണിവരെ അനുവദിക്കുമെന്നാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ മത്സ്യവിതരണം കൂടി ഈ സമയത്ത് അനുവദിക്കാനും തീരുമാനമായിട്ടുണ്ട്. ശരി സാർ, നാട്ടു വർത്തമാനം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഈ പരിപാടി നിങ്ങൾക്ക്